हलो फ्रेंड्स अब आधार कार्ड पैन कार्ड तमिल इतवर लिंक चाहिए आश्वास वार्ता वह गवर्मेंट अमयपरधि नीटी उत्तरवीट अब ड्यू डेट एक्सटेंड मार्च मुपत्त वे आवे ड्यू डेट पर जून मुपद वे आकट अब मूसम कूड़ी समय कटीट अब या लिंक और वीडियो चेजी अब और संशय चोदी अलग प्रधानपेट मेवा चोदी पैन कार्ड आधार कार्ड तमिल नेम व्यस मोबाइल नंबर प्रॉब्लम मोबाइल नंबर करेक्शन्स अगर उत्तरी क्यों पर अब अगर वाले वाली आश्वास वार्त मूसम समय कटीट पक्षे डिले उड़न करेक्शन्स अब लिंक आधार अब ई मूसम कई ना पैन कार्ड इनवालिड आगे इत कून मुपद वे नमुक फ्री आईट पैन कार्ड आधार कार्ड तमिल लिंक चांस अद आयरम रूप पिड़ कूड़ी मार्च मुपत्त वे समय पर आधार कार्ड पैन कार्ड तमिल लिंक चीपे इंकूँ एक्सटेंड जून मुपदाटें पशे इन एक्सटेंड नाम एक्सपेक्टे कहोद मक्सीम इवेवर इन एत्र पेट कम डिजिटल युग अब नाम पैन कार्डों इतमें लिंक अगर बुद्धिमुट बैंक ट्रांसाशन ना रीती एफक्टेद इंपन रूप ट्रांसाशन पैन कार्ड वाली बुद्धिमुट बुद्धिमुट कहें अब अगर कह्य नोकब उपायटा नामिद पे पैन कार्डावर एंतर नानसा उड़ने पान अप्लाई अप्लाई पैन कार्ड इन इन अप्लाई लिंक ऑप्शनसूँ कें लिंकड अलग लिंक नमुक उड़ने लिंक अधिक समय आदि और मसल अप्रिले एल प्रोसिजेस कंप्लिट पटू अब आरुम इत वेट मूसमेंट वीडूम इतना अब आधार पैन तमिल लिंक चयना डीटेल वीडियो या चानल तेटे रूम मूं वीडियो अद्वे बंधपेटें अब संशय नोक आ वीडियो लिंक या डिस्क्रिप्शन बॉक्सल को अब निवर टेंशन अटिक नमु आवश्यक समय कटी पक्षे लास्ट डेट वे वेटा एत्र पेट जून मुपद क നമ്മുടെ പാൻ കാർഡ് ഇൻവാലിഡ് ആകും അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ പാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ വേറെ കുറച്ച് പേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവാസികളാണ് ചെയ്യണമെന്ന് പ്രവാസികൾ ചെയ്യേണ്ടതില്ല മൂന്ന് കാറ്റഗറിയിൽപ്പെട്ടവരെ ഈ പാൻ ആധാർ ലിങ്കിംഗിൽ നിന്ന് ഒരു ഒഴിവാക്കിയിട്ടുണ്ട് ഒന്ന് പ്രവാസികൾ രണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ പോലുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് സോ അത് അല്ലാതെയുള്ള എല്ലാവരും ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എല്ലാ ആൾക്കാരും പിന്നെ ഇതിന്റെ ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്നാ നമ്മുടെ പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ ഇൻകം ടാക്സ് റീഫണ്ടിനുള്ള ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല അതുപോലെ തന്നെ TDS TCS ഇവ കാര്യങ്ങളൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല അത് ഐടി ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലാത്തവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് ട്രാൻസാക്ഷൻസ് അതുപോലെ പാൻ കാർഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സംഭവങ്ങൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഉപയോഗമുള്ളതാണ് പാൻ കാർഡൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഈ കിട്ടിയ സമയം കൊണ്ട് ഈ വക കാര്യങ്ങൾ ഇപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കറക്ഷൻസ് മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി ക്ലിയർ ആയിട്ട് പാനും ആധാരം തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുക മറക്കാതെ ചെയ്യുക എല്ലാവരും സോ താങ്ക്യൂ സോ മച്ച് ടു എവരിവൺ താങ്ക്യൂ